സെമികേഡർ നിലവാരത്തിലേക്ക് കാലുമാറ്റം നടത്തിയ മാണി ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ കൂടാനിരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം വരെ മാറ്റിവെച്ചു. അത് വലിയ വാർത്തയല്ലെങ്കിലും ഇമ്മിണി ചെറിയ കാര്യം അതിലൊളിഞ്ഞു കിടപ്പുണ്ട്. അതായത്, ചില കാര്യങ്ങളിൽ മുൻകൂർ ധാരണ എത്താൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു വരുന്ന ശനിയാഴ്ച കോട്ടയത്തേക്ക് യോഗം മാറ്റിവെച്ചത്. ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാണെന്നും അത് പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്യണമെന്നുമുള്ള കാഴ്ചപ്പാട് മുളയിലേ നുള്ളാൻ ചിലർ അവസരം പാർത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഉൾപാർട്ടി ചർച്ചകളിലൂടെ മാത്രമേ പാർട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സാധിക്കൂവെന്ന ബോധം പാർട്ടിയിലെ ഭൂരിപക്ഷ നേതാക്കൾക്കുമുണ്ട്. വിമർശനം തങ്ങളുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്നുവെന്ന തിരിച്ചറിവുള്ള ഒന്ന് രണ്ട് നേതാക്കൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ പേര് പറഞ്ഞ് കമ്മിറ്റി തന്നെ മാറ്റിവെക്കാനോ ഒഴിവാക്കാനോ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ചെയർമാനായ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ്റെ ആവശ്യത്തിന് ഒരു പുതിയ കാർ ആവശ്യമാണെന്ന് സർക്കാരിലേക്ക് എഴുതിയതും അനുമതിക്കായി കാത്തിരിക്കുന്നതും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വരെ മുടങ്ങിക്കിടക്കുമ്പോഴാണ് ലക്ഷങ്ങൾ മുടക്കി, അതായത് കാൽക്കോടി രൂപ മുടക്കി പുതിയ കാർ വാങ്ങാൻ ശ്രമിക്കുന്നത്. ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ചെയർമാൻ ഒരു ആലങ്കാരിക സ്ഥാനം മാത്രമാണ്, പാർട്ട് ടൈം ചെയർമാനുമാണ്. വിരലിലെണ്ണാവുന്ന കോർപ്പറേഷനുകളിൽ മാത്രമാണ് ഫുൾ ടൈം ചെയർമാനുള്ളത്. മാനേജിംഗ് ഡയറക്ടറാണ് ഔദ്യോഗിക ചുമതലകൾ മുഴുവൻ നിർവഹിക്കുന്നത്. ഈ കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോഴിക്കോടായതിനാൽ മാസത്തിൽ ഒരിക്കൽ ബോർഡ് മീറ്റിങ്ങിന് കോഴിക്കോട് പോകാൻ വേണ്ടി മാത്രം കാൽക്കോടി രൂപ മുടക്കി പുതിയ വാഹനത്തിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ലെന്നാണ് കോർപ്പറേഷനിലെ സ്റ്റാഫുകൾ മാത്രമല്ല പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ വലിയ തുക മുടക്കി, അതായത് കാൽക്കോടി രൂപയൊക്കെ മുടക്കി കാർ വാങ്ങുന്നതിന് കൂട്ടുനിന്നാൽ അതിൻ്റെ അപമാനം പാർട്ടിക്ക് മാത്രമായിരിക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആളുകളിക്കാനും സ്വന്തം ആവശ്യങ്ങൾക്ക് മാർക്കറ്റിൽ പോയി മത്സ്യം വാങ്ങാനും വിരുന്ന് സൽക്കാരത്തിന് പോകാനും ഉപയോഗിക്കാൻ വേണ്ടി മാത്രം സർക്കാർ പണം ധൂർത്തടിക്കാൻ പാർട്ടി കൂട്ടു നിൽക്കരുത്. പുതിയ കാറില്ലാതെ കോർപ്പറേഷൻ ഭരിക്കാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കണം. കയ്യിലെ കാശ് മുടക്കി യാത്ര ചെയ്ത് ചെയർമാൻ സ്ഥാനം വഹിക്കാൻ കഴിവുള്ള നൂറുകണക്കിന് ആളുകൾ പാർട്ടിയിലുണ്ടെന്ന് പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. തോൽക്കുമെന്നുറപ്പുണ്ടായിട്ടും പലരും ആ സന്ദേശം നൽകിയിട്ടും ഈ ചെയർമാന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയതിനെപ്പറ്റി അന്നേ പാർട്ടിയിൽ മുറുമുറുപ്പുണ്ടായിരുന്നു. സ്വന്തം സമുദായക്കാർക്ക് പോലും അപ്രിയനായ അവർ ചവച്ചു തുപ്പിക്കളഞ്ഞ ഇയാളെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിലൂടെ പാർട്ടി തോൽവി ഇരന്നു വാങ്ങിയതാണ്. ഒരു സംശയം വേണ്ട, ഇയാൾക്ക് സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ അന്യ പാർട്ടിയിൽപ്പെട്ട ഒരു വനിതയെ മുന്നിൽ നിർത്തി ചക്കളത്തിപ്പോര് കളിച്ചതോടെ ഏറ്റവും ജയസാധ്യതയുണ്ടായിരുന്ന രണ്ട് സീറ്റാണ് കൊണ്ട് തുലച്ചത്. ഇത് ഞാൻ പറഞ്ഞതല്ല, സ്വന്തം പാർട്ടിക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. പാലായിൽ ജോസ് കെ മാണിയും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും തോറ്റാൽ മന്ത്രിയാകുന്ന ബുദ്ധിമുട്ട് പരസ്യമായി പറഞ്ഞ് നടന്നവരുടെ കൂട്ടത്തിൽ ഇയാളുമുണ്ടായിരുന്നു. മന്ത്രിയാകാൻ വേണ്ടി ചെയർമാനെ തോൽപ്പിക്കാൻ ചരട് വലിച്ചു വന്ന കാര്യത്തിൽ മാത്രമാണ് പാർട്ടിക്കാർക്കെല്ലാം എതിരഭിപ്രായമുള്ളത്. സ്വന്തം പേരിൽ ഒരു വോട്ട് പോലും കിട്ടാത്തയാൾക്ക് എങ്ങനെ മറ്റൊരാളെ തോൽപ്പിക്കാനാവുമെന്നാണ് അവർ ചോദിക്കുന്നത്. നിയമസഭാ സീറ്റിൽ തോറ്റവർക്ക് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നൽകിയത് പുനഃപരിശോധിക്കണമെന്നാണ് വിമതരുടെ ഒരാവശ്യം. പാർട്ടിയുടെ നിർണായ ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയെ വിമർശിച്ച് പുറത്തുപോയവരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഏൽപ്പിക്കുന്നതും തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. പാർട്ടിക്ക് ഒരുപക്ഷേ ലഭിക്കുന്ന പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ ജോസ് കെ മാണിക്കെതിരെ അശ്ലീല സാഹിത്യം എഴുതി പ്രസിദ്ധപ്പെടുത്തിയവനെ സ്ഥാനാർത്ഥിയാക്കാൻ ഇയാൾ നടത്തുന്ന നീക്കം തടയിടണം. പത്തനംതിട്ടയിൽ ജില്ലാ പ്രസിഡന്റ് എൻ എം രാജുവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഒരു വിഭാഗം പാർട്ടിക്കാർ ഇപ്പോൾ തന്നെ ആവശ്യപ്പെടുന്നത്. പാർട്ടി വിട്ട് പുറത്തു പോയിട്ട് വന്നവരും മറ്റു പാർട്ടിയിൽ നിന്നും ചാരന്മാരായി വന്നവരുൾപ്പെടെയുള്ളവർ ഒരു വശത്തും പാരമ്പര്യവാദികളായ യഥാർത്ഥ മാണി ഗ്രൂപ്പുകാർ മറുവശത്തും നിരന്നിരിക്കുകയാണ്. പാർട്ടിയുടെ നിർണായ ഘട്ടങ്ങളിൽ കൂടെ നിന്നവരെ ഒഴിവാക്കി പുറംകാലുകൊണ്ട് പാർട്ടിയെ അടിച്ചു വീഴ്ത്തിയിട്ട് പാർട്ടി രക്ഷപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ പണമുണ്ടാക്കാനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പിൻവാതിലിലൂടെ കയറിക്കൂടിയവർ പാർട്ടിക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ പങ്കുവച്ച് എടുക്കുന്നതിൽ പാരമ്പര്യവാദികൾ കടുത്ത അമർഷത്തിലാണ്. അതിന് നേതൃത്വം നൽകുന്നവരെ നിർലോഭം പ്രോത്സാഹിപ്പിക്കുന്ന ചെയർമാന്റെ നയം തിരുത്തി കാലാകാലങ്ങളിൽ കൂടെ നിന്നവരെ ചേർത്ത് പിടിക്കുന്ന നയം സ്വീകരിക്കണം. പാർട്ടിക്ക് അനുവദിച്ച ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ സ്ഥാനം ഒരു മനോജനാണെന്നറിഞ്ഞ് പാർട്ടിക്കാർ ഹാരവും ബൊക്കയുമായി കൊല്ലത്തേക്ക് വണ്ടി കയറി. പാർട്ടി പിടിച്ചെടുക്കാൻ പി ജെ ജോസഫ് നടത്തിയ ശ്രമം നീതിന്യായ കോടതി മുഖേന തടയിട്ട ആദിക്കാട്ട് മനോജിന് പ്രതിഫലം എന്ന നിലയിൽ നൽകിയതായിരിക്കുമെന്നാണ് പാർട്ടിക്കാർ വിചാരിച്ചത്.
എന്നാൽ തനിക്ക് അതിനെപ്പറ്റി ഒരു വിവരവുമില്ലെന്ന് ആദികാട്ട് മനോജ് കൈകൂപ്പി പറഞ്ഞപ്പോൾ സത്യം തിരഞ്ഞ പ്രവർത്തകർക്ക് ആദ്യം യഥാർത്ഥ ആളെ പിടികിട്ടിയില്ലെങ്കിലും പിടികിട്ടിയപ്പോൾ ശരിക്കും ഞെട്ടി. പാർട്ടി ചെയർമാൻ്റെ വീടിൻ്റെ വടക്കേ മതിലിൽ നിന്ന് എത്തി നോക്കിയെന്ന ബന്ധം മാത്രമാണ് പാർട്ടിക്ക് ഈ പുതിയ മെമ്പറുമായിട്ടുള്ളൂവെന്ന് മനസ്സിലായി. പാർട്ടിയെയും മുന്നണിയെയും നിരന്തരം വിമർശിക്കുന്ന ഒരാളെ പാർട്ടിക്കാരനല്ലാഞ്ഞിട്ടും പാർട്ടിയുടെ കോട്ടയിൽ സംസ്ഥാനത്തെ ഒരു പ്രധാന സ്ഥാനത്ത് നിയമിച്ചത് ചർച്ചാ വിഷയമാണ്. ഒന്നുകിൽ ആ സ്ഥാനത്തിരുന്ന് വാചകമടി നിർത്തണം, അല്ലെങ്കിൽ ആ സ്ഥാനം രാജിവെച്ച് കളം കാലിയാക്കണമെന്നേ പറയാനുള്ളൂ. പാർട്ടിക്ക് അനുവദിച്ച ചുരുങ്ങിയ ഗവൺമെൻറ് പ്ലീഡർ സ്ഥാനങ്ങളിലും പാർട്ടിയെയും പാർട്ടി ചെയർമാനെയും ഭാര്യയെയും പാർട്ടിയുടെ മുൻ ലീഡറായ മാണിസാറിനെയും ഒക്കെ മുച്ചൂടും തെറി പറഞ്ഞ് നടന്നിരുന്നവനെ നിയമിച്ചതിൽ അഴിമതി ആരോപണമുണ്ട്. പാർട്ടി നേതൃത്വത്തിലെ ഒരു ഉന്നതൻ പണം വാങ്ങിയാണ് ഇയാളെ നിയമിച്ചതെന്നാണ് പിന്നാമ്പുറ സംസാരം. ഏതായാലും പാരമ്പര്യവാദികൾ പാർട്ടിക്ക് മുൻപാകെ വെച്ചിരിക്കുന്ന ചില ഡിമാൻഡുകളുണ്ട്. അസംബ്ലിയിൽ മത്സരിച്ച് തോറ്റവർക്ക് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നൽകിയത് പുനഃപരിശോധിക്കണം. പാർട്ടിക്കെതിരെ പ്രവർത്തിച്ച് നടന്നയാളെ ജി പി ആക്കിയത് പുനഃപരിശോധിക്കുകയും അതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുകയും വേണം. പാർട്ടിയുടെ നിർണായക സമയത്ത് എതിർത്തുനിന്ന് പിന്നീട് നുഴഞ്ഞുകയറി സ്ഥാനമാനങ്ങൾ തട്ടിയെടുത്തവരുടെ സ്ഥാനങ്ങൾ പുനഃപരിശോധിക്കണം. പാർട്ടിയുടെ കഴിഞ്ഞ പിളർപ്പ് കാലത്ത് കയ്യാലെ പുറത്തിരുന്നവർ കുറച്ച് പ്ലാവിൻ തൈയുമായി പാലായിൽ വന്ന് സൗജന്യ വിതരണ മഹോത്സവം നടത്തി. മടക്കയാത്രയിൽ അയാൾക്ക് സമ്മാനമായി പാർട്ടി നേതൃത്വം നൽകിയതോ ഭൂഗർഭജല ബോർഡിൻ്റെ മെമ്പർ സ്ഥാനവും. ഇങ്ങനെ പാർട്ടിയെ അപമാനിച്ചവരെയും ആവശ്യ നേരത്ത് മാറി നിന്ന് കളി കണ്ടവരെയും പാർട്ടി സ്ഥാനങ്ങളും സർക്കാർ സ്ഥാനങ്ങളും നൽകി ആദരിക്കുന്ന പാർട്ടി നേതൃത്വത്തിൻ്റെ പരിപാടി അവസാനിപ്പിക്കണം. മാണി ഗ്രൂപ്പിൻ്റെ പടലപ്പിണക്കങ്ങൾ ചൂണ്ടിക്കാണിച്ച കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി കാണാതെ പോകരുത്. പാർട്ടി വക മന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർ ഒരാവശ്യമായി സമീപിക്കുമ്പോഴുള്ള സമീപനം വിമർശിക്കപ്പെടുന്നു. മന്ത്രി തികഞ്ഞ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും ഇടപെടുമ്പോൾ പാർട്ടിയിൽ നിന്ന് നിയോഗിച്ചിരിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ തികഞ്ഞ അവമതിയോടാണ് പാർട്ടി പ്രവർത്തകരോട് പെരുമാറുന്നത്. ഏതാണ്ട് 40 വർഷം മുൻ മന്ത്രിയുടെ കൂടെ ജോലി ചെയ്ത പരിചയവുമായി റോഷിയുടെ കൂടെ ഇരിക്കുന്ന പ്രധാനി പ്രസാദിക്കാൻ അറിയാവുന്ന മന്ത്രങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ജപിച്ചാൽ പോരാ. ഇയാളുടെ രൂപവും ഭാവവും കണ്ടാൽ മലബാറിൽ നിന്നും മാറ്റം വരുന്ന പാർട്ടി പ്രവർത്തകർക്ക് ഇയാളുടെ കുടുംബസ്വത്തിൻ്റെ വീതം പറ്റാൻ വരുന്നതാണോ എന്ന് തോന്നിപ്പോകും. വാട്ടർ അതോറിറ്റിയിലെയും ഇറിഗേഷനിലെയും പരിചയമുള്ള ഒരു പിയൂണിനോട് പറഞ്ഞാൽ തീരുന്ന സംഗതികൾ പാർട്ടി പ്രവർത്തകർ എന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇയാളോട് പറഞ്ഞാൽ തികഞ്ഞ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത്. കനമുള്ള പോക്കറ്റുമായി വരുന്നവനെ മാനിക്കുന്ന രീതിയിലേക്ക് തരംതാണുവെന്നാണ് സംസാരം. ഇയാൾ ജനങ്ങളെ സേവിക്കുന്നതല്ല, മറിച്ച് ജനങ്ങൾ ഇയാളെ സേവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണെന്നാണ് ഇയാളുടെ വിചാരം. വിഷം മൂത്തതെങ്കിലും ഉദ്യോഗസ്ഥ സർപ്പത്തെ സ്ഥലം മാറ്റണമെന്ന് നിവർത്തികേടുകൊണ്ട് ഏതെങ്കിലും പാർട്ടി പ്രവർത്തകൻ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് തൊഴിലാളി യൂണിയനുകളുടെ ഇടപെടലുകൾ മൂലം മരവിപ്പിച്ചു വച്ചിരിക്കുകയാണെന്ന സ്ഥിരം പല്ലവിയാണ് കേൾക്കുന്നത്. എന്നാൽ മാസപ്പടി നൽകാൻ കെൽപ്പുള്ള കോൺട്രാക്ടർമാർ വന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരുന്നതിന് മുൻപ് സ്ഥലമാറ്റ ഉത്തരവ് എത്തേണ്ടിടത്ത് എത്തും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പാരമ്പര്യവാദികൾ കട്ട കലിപ്പിലാണ്. 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ വല്ല ചക്കക്കുരുവോ ആഞ്ഞിലിക്കുരുവോ ഒന്നും പറ്റിയില്ലെങ്കിൽ 10 മാങ്ങാണ്ടിയെങ്കിലും പെറുക്കി കിളിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഗതി വരികില്ലായിരുന്നു എന്നാണ് പല പാർട്ടിക്കാരും അടക്കം പറയുന്നത്. ഏതെങ്കിലും കോർപ്പറേഷൻ്റെ മെമ്പർ സ്ഥാനമോ ചെയർമാൻ സ്ഥാനമോ കിട്ടിപ്പോയേനെ.